ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന യാതൊരു തര ചിലവും ഇല്ലാത്ത ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വെള്ളീച്ച, അതായത് മീലി ബഗ്, അതേപോലെ നമ്മുടെ ഈ പച്ചക്കറിയിലൊക്കെ ഉണ്ടാകുന്ന ഈ തണ്ടുതുരപ്പൻ പുഴു, അതേപോലെ തന്നെ ചാഴി, അതായത് ഈ മുഞ്ഞ എന്ന് പറയും, ചാഴി മുഞ്ഞ, അതേപോലെ ഈ ഉറുമ്പ് പുഴു പോലുള്ള കീടങ്ങളുടെ ശല്യം വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ അവരെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധാരണ മരുന്ന്, അതായത് ഒരു ഓർഗാനിക്കായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു സീഡ് പൊട്ടറ്റോ വൈൻ പ്ലാന്റാണ്. ഈ സീഡ് പൊട്ടറ്റോ വൈൻ പ്ലാന്റ്, ഇതിൻ്റെ ഈ പച്ചപ്പ്, ഈ ഇലയുടെ ഈ കളറിൽ കണ്ടല്ലേ, ഇതാണ് ഈ മീലി ബഗ്, അതായത് ഈ വെള്ളീച്ച പോലുള്ള ഒരു തരം ഒരു പൂപ്പൽ പോലുള്ള ഒരു ഒരു കീടാണിത്. ഈ കീടത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നശിപ്പിക്കുന്നത്. ഈ പെസ്റ്റിസൈഡ്, അതായത് ഈ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. ആ റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ഒരു മരുന്ന്, ഈ ഒരു കീടനാശിനി പ്രയോഗം നിങ്ങൾക്ക് ഞാൻ അത് ഒന്ന് പറഞ്ഞു തരുന്നത്. ഇത് ഇതിൻ്റെ മുകളിൽ കണ്ടോ, വെള്ളപ്പൊടി പോലെ, വെള്ളപ്പൊടി പോലെയാണ് ഇതിൻ്റെ മുകളിൽ കാണുക. ഈ വെള്ളപ്പൊടി പോലെ കാണുന്നത് ഒരു ഇലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ചെടിയുടെ മൊത്തം ഇലയിലും അത് ശരിക്കും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ഔട്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് അതിൻ്റെ ഇലകളുടെ പച്ചപ്പും അതേപോലെ അത് നീരൂറ്റി കുടിച്ചാൽ അത് പെട്ടെന്ന് ആ ഇലകൾ വാടി കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കീടമാണിത്. ആ കീടത്തെ നശിപ്പിക്കുന്നതിൻ്റെ വളപ്രയോഗം, അതിൻ്റെ ഒരു കീടനാശിനി പ്രയോഗമാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണ കിടന്ന ചോറ്, ഒരു പിടി ചോറ് ആണ് ഇപ്പോൾ നമ്മൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത്. ഇത് എല്ലാ വീട്ടിലും വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചോറൊക്കെ ബാക്കി വരുന്നതാണ്. അതേപോലെ തന്നെ അതിന് മറ്റൊരു ഇത്, നമ്മൾ വേപ്പെണ്ണ, അതായത് ഇത് മാർക്കറ്റിൽ വളരെ കുറഞ്ഞ വിലക്ക് അവൈലബിളാണ്. ഏകദേശം ഒരു ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 ml കിട്ടും. 100 ml ആവശ്യമില്ല, ഒരു 50 ml ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ പ്രാവശ്യം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. ഈ വേപ്പെണ്ണ വളരെ നല്ലൊരു പെസ്റ്റിസൈഡാണ്, നല്ല ഒരു കീടനാശിനിയാണ്. ഈ ചോറ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ്. ഇതിൻ്റെ ആ ജാറിൻ്റെ മുക്കാ ഭാഗത്തോളം നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുക. ഏകദേശം ഒരു മുക്കാ ഭാഗം മാത്രം ഒഴിച്ചാൽ മതി, ബാക്കിയുള്ള ഭാഗം ഒരു കാ ഭാഗം അവിടെ സ്പേസ് നമുക്ക് അതിൻ്റെ ഗ്യാസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയിടണം. ഇനി ഇത് നമ്മൾ ഏകദേശം ഒരു 7 ദിവസം നന്നായിട്ട് അടച്ചു വെച്ചിട്ട്, 7 ദിവസമല്ല ഒരു 10 ദിവസമായി കഴിഞ്ഞാൽ വളരെ നന്നായി, ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും നമ്മളത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് അത് സൂക്ഷിക്കുക. ഇടക്കിടക്ക്, അതായത് ഒന്നിടവിട്ട ദിവസങ്ങൾ അതൊന്ന് എടുത്തിട്ടൊന്ന് കുലുക്കി കൊടുക്കുക, ഒന്നെടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ അത് ആ ഗ്യാസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും അത് നന്നായി അടച്ച് വെക്കുക. അങ്ങനെ ഈ 10 ദിവസം കൊണ്ട് ഇതിൽ ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും, അതായത് മീഥൽ ആൽക്കഹോൾ എന്ന ഗ്യാസ്. ഈ ലിക്വിഡിന് ശരിക്ക് 10 ദിവസം ആവുമ്പോഴേക്ക് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളർ അതിന് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ കഞ്ഞിവെള്ളം ഈ വെച്ച ചോറ് ആ വെള്ളത്തിൽ നന്നായി പുളിച്ച് അതൊരു മീഥൽ ആൽക്കഹോളായി അത് മാറിയിട്ടുണ്ടായിരിക്കും. എന്നിട്ടാണ് നമ്മളിത് വീണ്ടും ഈ വേപ്പെണ്ണ എടുത്ത് അതിൽ നമ്മൾ ഒറ്റിച്ചത് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഒരു 10 ദിവസം മുമ്പേ ഇതേ രീതിയിൽ, അതായത് ചോറിട്ട് വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് ഭാഗം സ്പേസ് ഇട്ടിട്ട് ഞാനിവിടെ 10 ദിവസം മുമ്പേ സൂക്ഷിച്ച സാധനമാണ്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇത് തുറന്നു നോക്കുമ്പോൾ ശരിക്കും ഒരു പുളിച്ച സ്മെല്ല്, അതായത് നമ്മളത് ആ ഗ്യാസ് ഫോം ചെയ്ത ആ സ്മെല്ല്, അതായത് ഒരു മീതയിലൊക്കെ ആ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഒരു പുളിച്ച സ്മെല്ലാണ് വരുന്നത്, ആ സ്മെല്ലാണ് അതിൻ്റെ ആ ഗ്യാസ്. ആ ഗ്യാസ് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഒരു മറ്റേ സ്പ്രേയറിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുക. അരിച്ചൊഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രേയറിൽ അടിക്കുമ്പോൾ ആ സ്പ്രേയറിൻ്റെ സുഷിരം അടഞ്ഞു പോവാതെ ഈ വറ്റിൻ്റെ അംശങ്ങളിൽപ്പെട്ടിട്ട് അത് അടഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നല്ല ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ് അതിലേക്ക് നമ്മൾ ഇനി ഈ വേപ്പെണ്ണ ഒഴിക്കുകയാണ്. വേപ്പെണ്ണ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 5 ml ഒഴിച്ചാൽ മതി. ഏകദേശം അതായത് ഈ മൂടിക്ക് ഒരു 2 മൂടി, ഈ പാത്രത്തിന് ഒരു 2 പാത്രം
നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പവറാണ് ആ വേപ്പെണ്ണക്ക് ഉള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് അടച്ചിട്ട് എയർ ടൈറ്റാക്കി അടച്ച് നന്നായി ഒന്ന് കുലുക്കി കൊടുത്ത് ആ വേപ്പെണ്ണയും ആ കഞ്ഞിവെള്ളവും ആ ചോറുവെള്ളവും നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് തുറന്നിട്ട് ഇനി നമ്മളിത് സ്പ്രെയറിലേക്ക് മാറ്റുക. സ്പ്രെയറിൽ അടിയിൽ ലേശം ഞാൻ നേരത്തെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ കുറച്ച് ലിക്വിഡ് അതിൽ ബാലൻസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. ഈ സ്പ്രെയർ നമ്മൾ നന്നായിട്ട് അടച്ച് ടൈറ്റാക്കിയിട്ട് നമ്മളിനിയിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ആ സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റ് വൈനാണിത്. അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതുമ്പോൾ അങ്ങനെ കൂടുതലില്ലാതെ നമ്മൾ നേരത്തെ അടിച്ച് കഴിഞ്ഞതിൻ്റെ ഒരു കളർ അവിടെ കാണുന്നുണ്ട്. ആ കളറ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് ഇപ്പോൾ വലിയ ഇല ആവുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇലയുടെ അടിയിലാണ് നമ്മൾ ഈ കീടങ്ങൾ ഈ വെള്ളീച്ച വല്ലാതെ വന്നിരിക്കുക. അതുകൊണ്ട് ആ ഇലയുടെ അടി പൊന്തിച്ചിട്ടാണ് ആ അടിയിലാണ് നമ്മളിത് അടിച്ച് കൊടുക്കുന്നത്. മുകളിൽ അടിച്ചു കൊടുത്തുകൊണ്ട് വലിയൊരു ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല. അടിയിൽ അടിച്ചു കൊടുക്കുക. പിന്നെ തുരുതുര ഇലയുള്ളത് അതായത് ഇപ്പോൾ പച്ചക്കറി പച്ചമുളക് ഒക്കെ ആണെങ്കിൽ പച്ചമുളകിൻ്റെ ആ കൊമ്പൊന്ന് നമ്മൾ പൊന്തിച്ച് പിടിച്ച് അതിൻ്റെ അടിയിലേക്ക് നമ്മളിത് സ്പ്രെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതാണ് ഇപ്പോൾ എൻ്റെ കൃഷിത്തോട്ടാണ്. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ട് പച്ചക്കറി കൃഷികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചമുളകാണത്, ആ പച്ചമുളകിൻ്റെ അടിയിൽ ഇല, ചെറിയ ഇലയാണ്. അതിൻ്റെ ഇലയുടെ അടിയിലൊക്കെയാണ് ഇപ്പോൾ ഇവര് വന്നിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മളിത് ആ കൊമ്പ് പൊന്തിച്ച് അതൊന്നിങ്ങനെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കണം ഇത് പോകുന്നത് വരെ. എങ്കിലതിന് നല്ല റിസൾട്ട് നമ്മൾ കാണുന്നുള്ളൂ. അത്യാവശ്യം പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ആ ഇലയുടെ അടിയിലൊക്കെ ഇതിൻ്റെ ചെറിയ ശല്യം കുറേശ്ശേ ഉണ്ട്. അപ്പോൾ ഈ ഒരു കീടനാശിനി എനിക്ക് 100% വിജയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ മറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം.